ബംഗാളിൽ ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള തർക്കം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എന്നാൽ കൊറോണ കാലത്തും തർക്കം രൂക്ഷമാവുകയാണ് എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗ് നടത്തിയിരുന്നു. വീഡിയോ കോൺഫറൻസിൽ മമതാ ബാനർജി കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരെ പരസ്യമായി രംഗത്തെത്തുകയായിരുന്നു. ബംഗാളിലേക്ക് ട്രെയിനുകൾ ഓടിക്കുന്നതിൽ ജനവിരുദ്ധ നിലപാട് സ്വീകരിച്ച മമതാ ബാനർജിക്കെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും അതിനെ തുടർന്ന് മമതാ നിലപാട് മാറ്റുകയും ചെയ്തിരുന്നു. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ആരംഭഘട്ടത്തിൽ തന്നെ കേന്ദ്ര സർക്കാരും മമതാ ബാനർജിയും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായിരുന്നു. സംസ്ഥാനത്തിന് വേണ്ടത്ര സഹായങ്ങൾ കേന്ദ്രം അനുവദിച്ചു തരുന്നില്ല എന്ന വ്യാജ ആരോപണങ്ങളാണ് മമത നേരത്തെ ഉയർത്തിയിരുന്നത്. ഒപ്പം സംസ്ഥാനത്തെ കൊറോണ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി സർക്കാരിന്റെ അനുമതിയില്ലാതെ കേന്ദ്ര സംഘം പശ്ചിമ ബംഗാളിലെത്തിയതും മമതയെ ചൊടിപ്പിച്ചിരുന്നു. പശ്ചിമ ബംഗാളിൽ ഇരു പാർട്ടികളും പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചകളെ വിമർശിക്കുമ്പോൾ സംസ്ഥാന ബി ജെ പി നേതൃത്വം മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ പോരായ്മകൾക്കെതിരെ ആഞ്ഞടിക്കുകയാണ്. സംസ്ഥാനത്ത് കൊറോണ പ്രതിരോധ നടപടികൾക്കായി സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും ഇത് ഭരണകൂടത്തിന്റെ വീഴ്ചയാണെന്നും ബി ജെ പി കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങളുമായി മമതാ ബാനർജി രംഗത്ത് വരുമ്പോൾ പിന്നാലെ സംസ്ഥാന ബി ജെ പി നേതൃത്വവും രംഗത്തെത്തി. മമതാ സർക്കാരിനെതിരെ പല കാര്യങ്ങളും അക്കമിട്ട് നിരത്തിയാണ് ബി ജെ പി രംഗത്തെത്തിയത്. അന്യസംസ്ഥാന തൊഴിലാളികളെ തിരിച്ചെത്തിക്കുന്നതിൽ വീഴ്ച, ലോക്ക്ഡൌൺ ലംഘനം, പൊതുവിതരണ സംവിധാനം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച തുടങ്ങിയ കാര്യങ്ങൾ ബി ജെ പി ഉന്നയിച്ചു. പശ്ചിമബംഗാൾ ബി ജെ പി ഘടകവുമായി അമിത്ഷാ നിരന്തരം ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ടെന്നും സൂചനയുണ്ട്. കേന്ദ്രം ഒരിക്കലും രാഷ്ട്രീയം കളിക്കുന്നില്ല. സംസ്ഥാനം പലപ്പോഴും ഇക്കാര്യത്തിൽ പരാജയപ്പെടുന്നതിനാൽ കേന്ദ്രത്തിന് ഇടപെടേണ്ടി വരികയാണ്. കോവിഡ് വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെച്ച് സംസ്ഥാനം ഒത്തുകളിച്ചു. പൊതുവിതരണ സംവിധാനത്തെ തകിടം മറിക്കുകയും ചെയ്തെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷ് പറഞ്ഞു. എല്ലാ കാര്യത്തിലും കേന്ദ്രം ഇടപെട്ടതിനു ശേഷം മാത്രമേ സംസ്ഥാനം കാര്യങ്ങൾ ചെയ്തിരുന്നുള്ളൂ. ആരോഗ്യം, ആഭ്യന്തരം എന്നീ നിർണായക കാര്യങ്ങളിൽ സംസ്ഥാനം കനത്ത പരാജയമാണെന്നും ദിലീപ് ഘോഷ് പറഞ്ഞു. ഈ രണ്ട് വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നതാകട്ടെ മമതാ ബാനർജിയും. ഇപ്പോൾ രാഷ്ട്രീയത്തിനുള്ള സമയമല്ലെന്നും പ്രതിസന്ധി ഘട്ടത്തിൽ പ്രധാനമന്ത്രിയോട് ഐക്യപ്പെട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണിതെന്നും ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം മുകുൾ റോയ് പറഞ്ഞു. കോവിഡ് ബാധിതരുടെ കണക്കിൽ സർക്കാർ കൃത്രിമം കാണിക്കുന്നുവെന്നും രോഗബാധയെ പ്രതിരോധിക്കുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ ഒന്നടങ്കം ആരോപിക്കുന്നുണ്ട്. അതേസമയം ബംഗാളിൽ ഒരു തരത്തിൽ പോലീസ് ഭരണമാണ് നടക്കുന്നതെന്ന ആരോപണങ്ങളും നിലനിൽക്കുന്നു. മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് അയച്ച കത്തിലാണ് നേരത്തെ ഇത്തരത്തിൽ ഗവർണറുടെ പ്രതികരണം വന്നത്. ഭരണഘടനാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്വേച്ഛാധിപത്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ഭരണമാണ് ബംഗാളിൽ നടക്കുന്നത്. അതേസമയം ബി ജെ പിയുടെ വളർച്ച തൃണമൂലിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്ന് പറയാം. തൃണമൂൽ കോൺഗ്രസിനും മമതയ്ക്കും ജനസമ്മതി പാടെ കുറയുന്നതായി ബി ജെ പി സംസ്ഥാനത്ത് പല മേഖലകളിലും പിടിമുറക്കുന്നതായും പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട്. വെബ്ഡെസ്ക്, തത്തുമായി ന്യൂസ്.